പ്രിയമുള്ള ആത്മാചിത്രങ്ങളെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു വിഷയം, അല്ലെ മനസ്സിലാക്കുന്ന വിഷയം, ഏവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ദുരൂഹത നിലനിൽക്കുന്നതും വ്യക്തത കിട്ടാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരു മിത്തിനെ സംബന്ധിച്ചാണ്. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ വിധി എങ്ങനെ മാറ്റാം. അതെ, വിധി ഈ ഒരു കൺസെപ്റ്റ് ആലോചിക്കാത്ത ആരും തന്നെ ഇല്ല, കേട്ടിട്ടില്ലാത്ത ആരുമില്ല. ഇതിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. വിധി രണ്ട് വിധത്തിലുള്ളതുണ്ട്, നല്ല വിധിയുമുണ്ട്, മോശം വിധിയുമുണ്ട്. പലരും പരിതപിക്കുന്നത് എൻ്റെ വിധി ഇങ്ങനെയായി, ഇനി രക്ഷയില്ല, ഈ വിധി ദൈവത്തിൻ്റെ കയ്യിലാണിരിക്കുന്നത്, അത് മാറ്റാൻ ഇനി ആർക്കും ആവില്ല. നമ്മുടെ കാഷ്വൽ ടോക്കിനിടയ്ക്ക് പറയാറില്ലേ, നമ്മുടെയൊക്കെ കാര്യം നമ്മുടെ കയ്യിലാണോ, ഇതെല്ലാം ഉടയതമ്പുരാൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ആ ഉടയതമ്പുരാൻ വിചാരിക്കണം എൻ്റെ വിധി മാറ്റിക്കൊടുക്കുക. വിഡ്ഢിത്തരമാണ്, നിങ്ങളുടെ വിധി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ്. ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇങ്ങോട്ട് ജന്മം തന്ന ആ ദൈവം പരമ കാരുണ്യവാനാണ്, ദയാശീലനാണ്, എല്ലാ അർത്ഥത്തിലും നമുക്ക് സർവസമ്പത്തും നേടുന്നതിനുള്ള ശക്തിയും ബുദ്ധിയും തന്നു വിട്ടിരിക്കുന്നു. അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ ഈ വിധി എന്ന് പഴിചാരുമ്പോൾ അത് മറ്റൊന്നിലേക്ക് ഫോക്കസ് ചെയ്ത് സ്വയം നമ്മളിലേക്ക് ഒതുങ്ങിച്ചേരുകയാണ്. അപ്പം എന്താണ് വിധി? വിധി എന്ന് കേട്ടിട്ടുണ്ടല്ലേ. എൻ്റെ സെക്ഷനകത്തും അല്ലെങ്കിൽ എന്നെ തേടി വരുന്ന പലരിലും ഞാൻ കണ്ണു തുറപ്പിക്കുന്ന ഒരു വിഷയവും ഈ ഒരു പോയിന്റിലൂടെയാണ്. വിധി എന്ന് പറഞ്ഞാൽ കർമ്മഫലവും കാഴ്ചപ്പാടുമാണ്. എന്താണ് കർമ്മഫലം? ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് എന്തും ഒരു കർമ്മഫലത്തിൻ്റെ പരിണിത ഫലമാണ്. അതെ, കർമ്മഫലം രണ്ട് രീതിയിൽ നാം നേരിടുന്നു. ഇപ്പോഴനുഭവിക്കുന്നതാണ് കർമ്മഫലം, അത് രണ്ട് രീതിയിൽ. ഒന്ന്, നമ്മുടെ തന്നെ തെറ്റുകുറ്റം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ മണ്ടത്തരം കൊണ്ടോ വിഡ്ഢിത്തരം കൊണ്ടോ ഇപ്പോഴനുഭവിക്കുന്നത്, അതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയ്ക്ക് കാരണം, നല്ലതാണേലും ചീത്തയാണേലും. മറ്റൊന്ന്, നമ്മുടേതല്ലാത്ത കാരണത്താലും പലപ്പോഴും നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നു. മറ്റു വ്യക്തികളുടെ സ്വാധീനമാകാം, സാഹചര്യങ്ങളാകാം, പക്ഷെ ആ ഒരു തടവറയ്ക്കുള്ളിൽ, ആ വേലിക്കെട്ടിനുള്ളിൽ നമ്മൾ പെട്ടുപോകാൻ ഇടയായി. അപ്പം ഇപ്പോൾ അനുഭവിക്കുന്നതാണ് കർമ്മഫലം, മാറ്റമില്ലല്ലോ. അതെ, അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു എന്താണ് വിധി, അതിൻ്റെ ഒരു ഡെഫിനേഷൻ. കർമ്മഫലവും കാഴ്ചപ്പാടുമാണ്. കർമ്മഫലം രണ്ട് രീതി ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം അതിസൂക്ഷ്മമായി ചിന്തിക്കേണ്ട വിഷയമായതുകൊണ്ടാണ്. ഒരുപാട് മിത്തുകൾ ഇതിൻ്റെ പിന്നിൽ, വിധിയുടെ പേരിൽ ജീവിതം ഹോമിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. വന്നു കയറുന്ന ആള്, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വ്യക്തികൾ, അവർ ശരിയല്ലെങ്കിൽ നമുക്ക് സമയദോഷം, അല്ലെങ്കിൽ അയലോക്കക്കാരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇതെൻ്റെ സ്വയം വിധി, ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെയൊക്കെ കണ്ണ് തുറക്കണം, അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത അറിയണം. അപ്പം വിധി എന്ന് പറഞ്ഞാൽ കർമ്മഫലവും കാഴ്ചപ്പാടുമാണ്. കർമ്മഫലം ഞാൻ പറഞ്ഞു രണ്ട് രീതിയിൽ. ആ കർമ്മഫലത്തെ, അതിൻ്റെ അനുഭവമാണ് ഇപ്പോഴെങ്കിൽ, അതിനെ മറികടക്കാൻ ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഇനി മുതലുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയാൽ 100% നമുക്കിതിൽ നിന്ന് ഓവർകം ചെയ്യാൻ സാധിക്കും. കാരണം അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്നത്. The great subconscious mind. അതിലേക്ക് എന്ത് നിർദ്ദേശങ്ങൾ നൽകുന്നു, അതിനാനുപാതികമായി അത് രൂപാന്തരപ്പെടുന്നു, അത് പ്രാവർത്തികമാക്കുന്നു. പാവം നമ്മുടെ ആത്മാവിന്, പ്രബലമായ ആത്മാവിന് ഒരൊറ്റ കാര്യമേ അറിയുള്ളൂ, നിങ്ങളുടെ ബുദ്ധി എന്ത് നിർദ്ദേശിക്കുന്നു, ബുദ്ധിയിലൂടെ എന്ത് കടത്തിവിടുന്നു. ആരാലും നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ച് കടത്തിവിട്ടതാണെന്ന് പറഞ്ഞാലും ആത്മാവ് അത് ഏറ്റെടുക്കുന്നു, അത് നടപ്പിലാക്കുന്ന ഒരേ ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ സർവശക്തനായിട്ടുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിൽ, അല്ലെങ്കിൽ അത് തന്നെയാണ് ദൈവം. അപ്പം നിങ്ങളുടെ ദൈവത്തിന് ഒരൊറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചോദിക്കുന്നോ സ്ഥിരം കൊണ്ട് നടക്കുന്നോ അത് അതേപോലെ നടപ്പിലാക്കി തരുന്നു. അപ്പം നല്ല വിധിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ നിന്നും അകത്തേക്ക് നൽകപ്പെടുന്ന ശ്രേഷ്ഠമായ ചിന്തകളും ഉത്കൃഷ്ടമായ സന്തോഷകരമായ അനുഭവങ്ങളും എത്രത്തോളം ആവർത്തിച്ചു നൽകുന്നു അത് അതേപോലെ തന്നെ സ്വീകരിക്കാൻ സജ്ജമായി രണ്ട് കൈ നീട്ടിയിരിക്കുകയാണ് നിങ്ങളുടെ പവിത്രമായ ആത്മാവ്. ആ പവിത്രമായ ആത്മാവിലേക്ക് നമ്മൾ കടത്തിവിടുന്ന മാലിന്യമാണ് ദുർവിധിയായി മാറുന്നത്.
ജനിച്ചു വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആത്മാവ് വളരെ ക്ലീനാണ്, ദൈവിക സാന്നിധ്യത്താലാണ് വരുന്നത്. അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞുങ്ങൾ അവരോട് ഇടപെടുന്ന സമയത്ത് അവര് നമുക്കൊരു 3 മാസം 4 മാസം 5 മാസം പ്രായമായ കുട്ടികളെ നോക്കി അവരുടെ മനസ്സ് വളരെ സ്ലേറ്റ് പോലെയാണ്, തുടച്ചിട്ട ബോർഡ് പോലെയാണ്. അവിടെ ദൈവിക സാന്നിധ്യം കുടികൊള്ളുന്നു. അവരോട് ഇടപെടാൻ പറ്റുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കണം. കാരണം കറകൾ പിടിക്കാത്ത ദൈവികമായ സാന്നിധ്യമുള്ള ഒരവസ്ഥയിലാണ് കുഞ്ഞുങ്ങളെ കൂടുതൽ നമുക്ക് ലാളിക്കാനും അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകാറുണ്ട്. കാരണം മാലിന്യങ്ങൾ പിടിക്കാത്ത ആത്മാവാണത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു മൈൻഡ് മനസ്സുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും വന്നത്. പിന്നീട് പോകെ പോകെ ബുദ്ധി ഉണർന്നപ്പോൾ ചിന്തകളാൽ പൊള്ളൂട്ട് ചെയ്യപ്പെട്ടതാണ് നമ്മളുടെ ആത്മാവ്. അപ്പം അതിലേക്ക് നമ്മൾ സന്നിവേശിപ്പിച്ചതോ മറ്റ് ആൾക്കാർ നമ്മളിലൂടെ നമ്മുടെ ചെവിയിലൂടെ കടത്തിവിട്ടതോ നമ്മുടെ കണ്ണിലൂടെ കടത്തിവിട്ടതോ അങ്ങനെ ചിന്തയാൽ വന്നതാണ് ഇപ്പോഴത്തെ വിധിക്ക്, ദുർവിധിക്ക് കാരണം. അങ്ങനെ ദുർവിധിയാണെങ്കിൽ നല്ല വിധിയുള്ളവരും അങ്ങനെ തന്നെയാണ്. അവർ ജനിച്ചപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല, ദുസ്സഹമായ സാഹചര്യമായിരുന്നു. പക്ഷെ അവരുടെ കാഴ്ചയിലൂടെ നമ്മുടെ ഉള്ളിലൊരു പാട് വീഴുന്നു, അതാണ് കാഴ്ചപ്പാട്. ആ അടയാളം ഏറ്റവും ഉത്കൃഷ്ടമായ ചിന്താഗതിയിലൂടെയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് അവരുടെ വിധിയെ തന്നെ മാറ്റും. എനിക്ക് പരിചയമുള്ള ഒരുപാട് നമ്മുടെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാകും. ചെറുപ്പത്തിൽ ബാല്യകാലഘട്ടത്തിലൊക്കെ കൂടെ പഠിച്ചിരുന്ന പലരെയും ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ കഠിനമായ വിശപ്പിൽ കടന്ന് വന്ന ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. അവര് കരഞ്ഞ് കണ്ണീർ ചാലുകൾ, ഉണങ്ങിയ കണ്ണീർ ചാലുകളോടെ ക്ലാസ്സിൽ വന്നിരുന്ന പല കുട്ടികളെയും നമുക്കറിയാം. അവര് മനസ്സിൽ അവർക്ക് സങ്കല്പം ഉണ്ടായിരുന്നു. ഈ കരയാൻ കാരണം വിശപ്പ് തന്നെയായിരുന്നു. രാവിലെ അവരുടെ മനസ്സിൽ എന്നാലും ഉണ്ട്, ഞാൻ ഈ വരുന്നത്, ഈ പുസ്തകക്കെട്ടുമായിട്ട് വരുന്നത്, ഇതിൽ നിന്ന് പഠിച്ച് നാളുകളിൽ ഈ വിശപ്പ് മാറ്റുക, അതുകൂടാതെ ഒരു വാശിയോടുകൂടി എനിക്ക് എവിടെ എത്താൻ സാധിക്കും. അങ്ങനെ കൃത്യമായ ലക്ഷ്യബോധം മനസ്സിൽ വെച്ചുകൊണ്ട് അവരുടെ പുറമേ നോക്കുമ്പോൾ ഇപ്പോഴത്തെ വിധി മോശമായിരുന്നു. അച്ഛനും അമ്മയും പാവപ്പെട്ടവരാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളെ ഇല്ല, ഒരു നേരത്തെ ആഹാരം പോലും ഇല്ല. അത് ഇപ്പോഴത്തെ വിധി എന്ന് പറയാം, ദുർവിധി കാഴ്ചക്കാർക്ക്. പക്ഷെ അവൻ്റെ ഉള്ളിൽ മറ്റൊരു ലോകമാണ്, മറ്റൊരു കാഴ്ചയാണ്. എന്ത്, നാളുകളിൽ ഞാനൊരു 10-30 വയസ്സാകുമ്പോൾ എൻ്റെ വിധിയെ ഞാൻ തിരുത്തി കുറിക്കും. ഈ കഷ്ടതകളും ദുരിതങ്ങളും മാറത്തക്ക രീതിയിൽ ഞാൻ എവിടെങ്കിലും ആയിത്തീരും. വാശിയോടുകൂടി, പോസിറ്റീവ് വാശിയോടുകൂടി അയാൾ ഉള്ളിൽ കൊണ്ടു നടന്ന ചിന്ത എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ അന്ന് കൂടെ പിടിച്ച പലരെയും ഈ വ്യക്തിക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവില്ല. ഇപ്പോൾ ഈ വ്യക്തിയെ അന്ന് കൂടെ പിടിച്ച പലരും തിരിച്ചറിയുന്നു. കാരണം അത്രത്തോളം ഒരു IAS കേഡറിൽ അദ്ദേഹം വിഹരിക്കുകയാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ഇവിടെ വിധി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് കൂടുന്ന കാഴ്ചപ്പാട് തന്നെയാണ് തിരുത്തി കുറിക്കുന്നത്. ഇതൊന്നും അറിയാതെ എത്രയോ ചെറുപ്പക്കാരാണ് യുവത്വത്തെ നഷ്ടപ്പെടുത്തുന്നത്. അവര് ഇങ്ങനെ യാതൊരു ലക്ഷ്യബോധവും പ്രതീക്ഷയും ഒന്നുമില്ലാതെ വെറും ടൈം പാസ് പോലെ സമയം കളഞ്ഞുകൊണ്ട് താടിയൊക്കെ വളർത്തി, മുടിയൊക്കെ നീട്ടി വളർത്തി, പ്രാകൃത വേഷധാരികളായി, കൃത്യനിഷ്ഠയില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് കാണാം. അപ്പോൾ അവരോട് ചോദിക്കും, എന്താ നീ ഇങ്ങനെ നടക്കുന്നത്? പച്ച പ്രായമല്ലേ, 10-22 വയസ്സല്ലേ ഉള്ളൂ, ബുദ്ധിയും ആരോഗ്യവും ഒക്കെ ഉണ്ട്, എന്തുകൊണ്ട് മാറുന്നില്ല, മാറണ്ടേ എന്ന് ചോദിച്ചാൽ അവർ പറയും, ഏ എൻ്റെ സമയം ശരിയല്ല, എന്താ കാര്യം, ഞാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല, എൻ്റെ വിധി അങ്ങനെ ആയിപ്പോയി. ഇത് ആര് പറഞ്ഞു? ഞാനൊന്ന് നോക്കിച്ചു. ഓ അത് ശരി. ആരടുത്ത്? ആ ഞാനൊരു ശ്രേഷ്ഠനായ ഒരാളടുത്ത് നോക്കിച്ചു. അവർ കവടിയൊക്കെ വാരി വെച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഒരു 3 വർഷത്തേക്ക് എന്തിനിറങ്ങി തിരിക്കുന്ന പറഞ്ഞാലും ഘട്ടകാലമാണ്, എൻ്റെ വിധി അതാണ്, അതിന് ചില പരിഹാരക്രിയയൊക്കെ ചെയ്യ്, എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. ഇതാണ് കയറ്റി കൊടുത്തിരിക്കുന്നത്. ഇവനോ ഇതേപോലെ തന്നെ ചിന്തിച്ച് നടക്കുകയാണ്. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതെന്ന് പറഞ്ഞു ഇവൻ ഓൾറെഡി ഇവൻ്റെ ഉള്ളിലൊരു മടിയനുണ്ട്, വിധിയെ പഴിയാരി കഴിയുന്നവനാണ്. അക്കൂട്ടത്തെ അതിന് ഉത്തേജകമായി ഇട്ടുകൊടുത്തു മറ്റൊരു ശക്തി പോരെ. അവൻ നോക്കി നടക്കുകയാണ് 2025 സമയം തെളിയാൻ. അതിന് ഇപ്പം നീ എന്ത് ചെയ്യുക? ഇപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കലുങ്ക കുത്തിയിരിക്കുക, വിധി നോക്കിയിരിക്കുക. വിധി തിരുത്തി കുറിക്കുന്നത് നമ്മളാണ്.
നിങ്ങൾ ഇനി മുതൽ നിങ്ങളിലേക്ക് കൊടുക്കുന്ന കാഴ്ചപ്പാട് അത് എത്രത്തോളം ശ്രേഷ്ഠമാണോ, എടവും ബലവും ആവശ്യമില്ലാതെ നെഗറ്റീവിനെ അടുപ്പിക്കാതെ കൊണ്ടു നടക്കുന്ന സങ്കല്പം തന്നെയാണ് നിങ്ങളുടെ വിധിയെ തിരുത്തി കുറിക്കുന്നത്. സാഹചര്യം എന്തു തന്നെയാണെന്ന് പറഞ്ഞാൽ അതിന് കണ്ണു തുറക്കാൻ സാധിക്കണം. നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അഭൂമമായ ശക്തിയിലേക്ക്. അതിനൊക്കെ സിസ്റ്റമാറ്റിക്കുള്ള പ്രൊസീജിയർ ഉണ്ട്. ഇപ്പം എന്നെ തേടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് കൃത്യമായ ഗൈഡ് ലൈൻസ് നൽകിക്കൊണ്ട് നിലവിലുള്ള വിധി എന്തു തന്നെയാണെങ്കിലും അതിനെ മാറ്റിമറിക്കാനുള്ള ചില ചില നിർദ്ദേശങ്ങൾ, ചില വ്യതിയാനങ്ങൾ നടക്കുമ്പോൾ അത്ഭുതകരമായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവിടെ ദൈവം ഒരിക്കലും ശിക്ഷിക്കില്ല. കാരുണ്യവാനായ ദൈവം ആരെയും ശിക്ഷിക്കുന്ന ആളല്ല. പിന്നെയോ, നമ്മളുടെ ചിന്താഗതിയാണ് നമ്മളെ ദുർവിധിയിലേക്ക് നമ്മളെ നയിക്കുന്നതെന്ന് സാരം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ആ ചിന്തകളെ എങ്ങനെ ഡൈവേർട്ട് ചെയ്യണം, അതനുസരിച്ചാണ് നിങ്ങളുടെ വിധി. ഏതായാലും ഇത്തരത്തിലുള്ള ചിന്തകൾ നൽകിക്കൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.